ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മൾ ഇന്ന് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് അതായത് OA പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി പരീക്ഷയ്ക്ക് 63 ദിവസമാണ് ഉള്ളത്. കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് അല്ലെങ്കിൽ OA പരീക്ഷയ്ക്ക് ഇനി 63 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ എത്ര പേരാണ് കൺഫർമേഷൻ നൽകിയത്, എത്ര പേർ അപേക്ഷ നൽകി, എത്ര പേരാണ് എഴുതാതിരിക്കുന്നത്, നമുക്കറിയാം. ആ ഡീറ്റെയിൽസ് നമ്മൾ പറയും. അതുപോലെ തന്നെ സിലബസും, ഇനിയുള്ള 63 ദിവസം ഏത് രീതിയിലാണ് സിലബസ് കവർ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതായത് കേരള ബാങ്ക് OA പരീക്ഷയ്ക്ക് ഉള്ള ഒരു ചെറിയ സ്റ്റഡി പ്ലാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ ഒന്ന് പോയി കാണുക. നമ്മൾ നമ്മുടെ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും നമ്മളത് കൊടുക്കാം, അതിന്റെ ലിങ്ക് കൊടുക്കാം, ഒന്ന് പോയി കാണുക. അപ്പൊ കേരള ബാങ്ക് OA ഇനി 69 ദിവസമാണ്. എപ്പോഴാണ് ഹോൾ ടിക്കറ്റ് ലഭിക്കുക, കൺഫർമേഷൻ നൽകിയത് എത്ര പേർ എന്നൊക്കെ ഒന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം ഇതാ കാറ്റഗറി നമ്പർ 065 065/2024 ആണ്. കാറ്റഗറി നമ്പർ 065/2024 ആണ് ഓഫീസ് അറ്റൻഡന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. 066 ഉണ്ട്, അത് നമ്മുടെ ട്രാൻസ്ഫർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിന്റെ ആണെന്ന് കൂടി ഓർക്കണം. ഇപ്പൊ കേരള ബാങ്കിലേക്കാണ് ഏതാണ് ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എന്ന് കൂടി ഓർക്കണം. അതായത് സംസ്ഥാനതല പരീക്ഷയാണ്. അതായത് കേരള ബാങ്കിന്റെ സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ നിയമനം പ്രതീക്ഷിക്കാം ഈ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ എന്നാണ്. അപ്പൊ ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയാണ്. പരീക്ഷ നടക്കുന്നപ്പോഴാണ് ഒക്ടോബർ മാസമാണ്. എപ്പോഴാണ്? ഒക്ടോബർ മാസത്തിലാണ് പരീക്ഷ. ഒക്ടോബർ എപ്പോഴാണ്? ഒക്ടോബർ 26 പരീക്ഷ. ഒക്ടോബർ 26 ശനിയാഴ്ച. ഒക്ടോബർ 26 ശനിയാഴ്ചയാണ് പരീക്ഷ. 1:30 മുതൽ 1:30 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ 3:30 വരെയാണ് പരീക്ഷ. ഒക്ടോബർ 26 ശനിയാഴ്ച 1:30 മുതൽ 3:30 വരെയാണ് പരീക്ഷ. അതായത് 1.5 മണിക്കൂറുണ്ട് പരീക്ഷ. 1.5 മണിക്കൂറാണ് പരീക്ഷ. 2 മണിക്ക് പരീക്ഷ ആരംഭിക്കും. 2 മണി മുതൽ 3:30 വരെ പരീക്ഷ. ആദ്യത്തെ അരമണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം, അതുപോലെ തന്നെ നമ്മുടെ OMR ഷീറ്റ് വിതരണം, അതിൽ നമ്മുടെ ഫോം പൂരിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളാണ്. അതാണ് ആദ്യത്തെ അരമണിക്കൂർ. ഈ 1:30 നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്താണ് എക്സാം ഹാളിൽ എത്താൻ വേണ്ടി ശ്രമിക്കണം. 1:30 എക്സാം ഹാളിൽ, എക്സാം സെന്ററിലല്ല, എക്സാം ഹാളിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. 1:30 ശേഷം വരുന്ന 1:31 പോലും ആരെയും കയറ്റില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. 1 മിനിറ്റ് പോലും അവർ വെയിറ്റ് ചെയ്യില്ല. 1:30 എന്ന് പറയുന്ന അതേ സമയം തന്നെ പല സ്കൂളുകളിലും എന്താണ് ഗേറ്റ് ക്യാൻസൽ, ക്ലോസ് ചെയ്യും, ഗേറ്റ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് 1:30 മുൻപായിട്ട് തന്നെ പരമാവധി 1 മണിയോടെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സെന്ററിലെത്താൻ വേണ്ടി ശ്രമിക്കുക. ഫുഡൊക്കെ കഴിച്ച് സെന്ററിൽ 1 മണിക്കെങ്കിലും കൃത്യമായി എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി അല്പം വൈകിയ പോലും 1:15 നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം ഹാളിൽ എത്തണം. ഇനി എപ്പോഴാണ് ഹോൾ ടിക്കറ്റ് ലഭിക്കുക? ഒക്ടോബർ 11, ഒക്ടോബർ മാസം 11 എന്താണ് നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കും. ഒക്ടോബർ 11 ഓഫീസ് അറ്റൻഡ് കേരള ബാങ്ക് OA ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാകും. ഒക്ടോബർ 11 ഹോൾ ടിക്കറ്റ് ലഭ്യമാകുക. ഓർക്കുക, ഒക്ടോബർ 11 ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. ഒക്ടോബർ 26 പരീക്ഷയാണ്. 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്, ഒറ്റ പരീക്ഷയാണ് എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒറ്റ പരീക്ഷയാണ്, 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്, മലയാളത്തിലാണ് പരീക്ഷ എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി നമ്മൾ എത്ര പേരാണ് നമ്മളോട് ഇത്തവണ പരീക്ഷ എഴുതും ചോദിച്ചാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലേക്ക് നമ്മൾ പൊതുവായി എഴുതുന്ന പരീക്ഷയിലേക്ക് 191,712 പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. 191,712 അപേക്ഷകർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആകെ അപേക്ഷ നൽകിയവരുടെ എണ്ണം കൂടി നോക്കുക, 249,229 പേർ. 249,229 പേരാണ് ഏകദേശം അപേക്ഷ കൊടുത്തിരിക്കുന്നത്. 50,000 പേർ എന്താണ് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഏകദേശം 249,229 അപേക്ഷകരുണ്ടായിരുന്നത്, കൺഫർമേഷൻ കൊടുത്തത് ആകെ 191,712 പേര് മാത്രമാണ്. ആ വസ്തുത അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 500,000 ആളുകൾ എന്താണ് കുറഞ്ഞു. 500,000 ആളുകൾ, വെറും ആളുകൾ 500,000 ആളുകളാണ് ഇതിൽ നിന്ന് അപേക്ഷ കൊടുത്തവരിൽ നിന്ന് കൺഫർമേഷൻ കൊടുക്കാതിരിക്കുന്നത്.
ആ വസ്തുത ഏകദേശം നിങ്ങൾ ഇവിടെ പരിശോധിക്കണം. അപ്പോ 191,712 പേരോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. ഇത് നിങ്ങൾ നോക്കുക, ഡിഗ്രി ഉള്ളവർക്ക് ഈ പരീക്ഷ എഴുതാനുള്ള അവസരമില്ല. അപ്പൊ ഡിഗ്രി ഇല്ലാത്ത ആളുകളാണ്, LGS അടക്കം തയ്യാറെടുക്കുന്ന ആളുകളാണ്. അപ്പൊ അവരോട് നിങ്ങൾ മത്സരിക്കണം. കാരണം നിങ്ങൾ OA കഴിഞ്ഞ അടുത്ത് വരുന്നത് എന്താണ്, LGS ഉണ്ട്. ആ LGS കഴിഞ്ഞ തൊട്ടടുത്ത് സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട്. സെക്രട്ടറി OA മാത്രമല്ല, കുറച്ചധികം പ്രിലിംസ് എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്ത 10th പ്രിലിംസ് വരുന്നുണ്ട്. ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽ പോകുന്നതാണ്, ഒരേ കാറ്റഗറി ഒരേ സിലബസ് അനുസരിച്ച് പോകുന്നതാണ്. വലിയ മാറ്റങ്ങളില്ല. ഓക്കെ, ഇതിനൊന്നും വലിയ മാറ്റമില്ല. കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്താൽ മാത്രം മതി. ഇതും ഏകദേശം രണ്ടും ഒരേ സിലബസ് ആണ്, ഒരേ രീതിയാണ്. അപ്പൊ പഠിച്ച് ഇത് പഠിച്ച ആളുകൾ അടുത്ത പരീക്ഷ എഴുതും, അത് അവർ തൊട്ടടുത്ത പരീക്ഷ എഴുതും. അപ്പൊ എന്താണ്, നല്ല രീതിയിൽ തന്നെ ഇത്രയധികം കോമ്പറ്റീഷനോട് വരും. ഏകദേശം 200,000 ആളുകൾ അടുത്ത ഘട്ടങ്ങളിൽ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങളും നല്ല രീതിയിൽ തയ്യാറെടുത്ത് നടത്തുക. ഈ പരീക്ഷ മാത്രം, അടുത്ത പരീക്ഷയുണ്ട്. അപ്പൊ അതിനൊക്കെ ആളുകൾ കൂടുതലാണ്. ഈ ആളുകളായിരിക്കില്ല അടുത്ത പരീക്ഷ എഴുതാൻ. അപ്പൊ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. 63 ദിവസം ഉണ്ട്. നിങ്ങൾക്ക് കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിച്ച ഒരു ദിവസം 5 മണിക്കൂർ മാത്രം ചെലവിട്ടാൽ പോലും നല്ല രീതിയിൽ സ്കോർ ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് 60 ദിവസം 5 മണിക്കൂർ എത്രയാ, 300 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ 300 മണിക്കൂർ നിങ്ങൾക്ക് എത്രത്തോളം മികച്ച രീതിയിലേക്ക് കൊണ്ടുപോകാം എന്ന് നിങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ പഠനം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നമ്മുടെ സ്റ്റഡി പ്ലാൻ ഉണ്ട്, ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. 40-45 ദിവസം കൊണ്ട് നമ്മൾ ആ സ്റ്റഡി പ്ലാൻ കവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താണ്, റിവിഷനുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ സിലബസ് രണ്ട് ഡയറക്റ്റും ബൈ ട്രാൻസ്ഫറും. സിലബസ് ഇങ്ങനെയാണ്, 100 മാർക്കിന്റെ പരീക്ഷയാണ്, 40 മാർക്കിന്റെ പൊതുവിജ്ഞാനമുണ്ട്, 20 മാർക്കിന്റെ ആനുകാലികമുണ്ട്, 10 മാർക്കിന്റെ സയൻസും, 10 മാർക്കിന്റെ പൊതുജനാരോഗ്യവും ഉണ്ട്. പിന്നെ 20 മാർക്കിന്റെ കണക്കും മാനസിക ശേഷി പരിശോധനയും എന്ന് പറയുന്ന ആ ഒരു ഭാഗം. ഇങ്ങനെയാണ് 100 മാർക്ക്. അതിൽ ആദ്യത്തെ 40 മാർക്ക് ഇതാ ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത്. പൊതുവിജ്ഞാനത്തിന്റെ 40 മാർക്ക് ഇതാ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഏതൊക്കെയാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളുണ്ട് നമുക്കറിയാം. ആ മുന്നേറ്റങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങൾ INC അടക്കമുള്ള സംഭവം, അതിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. നമ്മളെ മിതവാദികൾ, മോഡറേറ്റുകൾ, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള, ഭഗത് സിംഗ് അടക്കമുള്ള കുറച്ച് ആളുകളുണ്ട്. അതൊക്കെ ഇവിടെ പഠിക്കണം. പിന്നെ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ, 5 മാർക്കിന്റെ വസ്തുത. നമ്മൾ ഒരുപാട് പരീക്ഷകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഏരിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അത് പഠിച്ചു പോവുക. ഇനി അടുത്ത 5 മാർക്ക് എന്തിനാണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. അത് നമുക്ക് നമ്മുടെ 9th class ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, ആ ഒരു ചാപ്റ്റർ പഠിച്ചാൽ പോലും നമുക്ക് ഈ ഒരു ഏരിയ കവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, അവിടുത്തെ പ്രധാന യുദ്ധങ്ങൾ, ഇന്ത്യക്ക് എത്ര യുദ്ധങ്ങളുണ്ട്, വളരെ പ്രധാനമായും 3-4 യുദ്ധങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ആ യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, പഞ്ചവത്സര പദ്ധതികൾ കൃത്യമായി പഠിച്ചു പോവുക. വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അതുകൂടി അവിടെ പഠിച്ചു പോകുക. നമ്മുടെ എക്കണോമിക്സുമായി ബന്ധപ്പെടുന്ന ഒരു ചെറിയ ഏരിയ നമുക്ക് ഈ ഏരിയയിൽ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് 5 മാർക്കിന് വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ. ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്താൽ ഇത് കിട്ടും. ഒരുപാട് ഡീപ്പായിട്ടൊന്നും നിങ്ങൾ ചോദിക്കില്ല. NCERT പോർഷൻ ഒന്നും ഇവിടെ കടന്നു വരാനുള്ള സാധ്യത ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വന്നാൽ പോലും 1-2 ചോദ്യങ്ങൾ, അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഇവിടെ കടന്നു വരില്ല. ബാക്കി 5 മുതൽ 10 വരെയുള്ള SCERTയിലെ ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാം. അത് സോഷ്യൽ സയൻസിൽ നിന്നും സയൻസിൽ നിന്നും നമ്മളിവിടെ എന്താണ് പ്രതീക്ഷിക്കണം, അതിവിടെ വരും. പിന്നെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ, 5 മാർക്ക്. വളരെ ഈസി ആയിട്ട് നന്നായി PSC തയ്യാറെടുത്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഈ മൂന്നിലും എന്താണ്, ഈ 15 മാർക്കിൽ ഏകദേശം 12-13 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. പിന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, അടിസ്ഥാന വിവരങ്ങൾ, അവിടെയും കിട്ടും 5 മാർക്ക്. 20 നിങ്ങൾക്ക് എങ്ങനെ വന്നാലും 18 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഇതുണ്ട്. അല്ലെങ്കിൽ ഒരു 16 മുതൽ 18 വരെ നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ അടുത്തത് 10 മാർക്കിന്റെ വലിയ മനോഹരമായ ഒരു ഏരിയ ഉണ്ട്. എന്താണ്, കേരളം. നമ്മുടെ കേരളം, കേരളത്തിന്റെ ഭൂമിശാസ്ത്രം പഠിച്ചു വെക്കുക, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുക, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇത്രയും ഏരിയയെ കുറിച്ചുള്ള അറിവ്, ഒരു അറിവ് മതി. നിങ്ങൾക്ക് ഒരുപാട് ഉള്ളിലേക്ക് പോയി പഠിക്കുന്നു വേണ്ട, അതിനെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു അറിവ്, അത് പഠിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് 10 മാർക്ക് ഈസിയായി സ്കോർ ചെയ്യാം. പിന്നെ അടുത്ത 5 മാർക്ക് വരുന്നത് എവിടെയാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, കേരളത്തിലെ നവോത്ഥാന നായകർ,
പഠിച്ച മാർക്ക് ഉറപ്പ്, ഒരുപാട് കാലങ്ങളായി പഠിക്കുന്നതാണ്, അവിടെയും പഠിച്ചു വെക്കുക. കുറച്ച് പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാർ നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്, അവരെ തന്നെ പഠിക്കുക, അവരെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൂടി പഠിക്കുക, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടും. അടുത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇവിടെയും 5 മാർക്ക്. നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു ഏരിയയാണ് ഇത്. വീണ്ടും ആവർത്തിക്കാം, ISROയുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കാം, സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കാം, അങ്ങനെയുള്ള മുഖപ്രസിദ്ധീകരണം അടക്കമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം, കായിക മേഖലയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചോദിക്കാം. ഇതിനൊക്കെ ഇവിടെ വേണമെങ്കിൽ കറണ്ട് അഫയേഴ്സ് കൂടി ആഡ് ചെയ്യപ്പെടാം. 20 കറണ്ട് അഫയേഴ്സിന് പുറമെ ഈ ഒരു ഏരിയയിൽ വേണം കറണ്ട് അഫയേഴ്സ് കൂടി ആഡ് ചെയ്യപ്പെടാം. അങ്ങനെ 5 മാർക്ക്. അങ്ങനെയാണ് ഇവിടെ 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ 40 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 40, അതായത് ഒരു LGS പരീക്ഷ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻ്റ് പരീക്ഷകൾക്ക് 1 മാർക്ക് പോലും, ഓരോ മാർക്കും അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. 1 മാർക്ക് പോലും നഷ്ടപ്പെടുത്തരുത്. 40-ൽ നിങ്ങൾക്ക് എത്ര, 35+ ആണ് നമ്മൾ പറയുന്നത്, അങ്ങനെ നിങ്ങൾ വാങ്ങിക്കണം. 30+ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ വാങ്ങിക്കണം. 35 ആണ് നമ്മൾ, 30+ നിങ്ങൾ വാങ്ങിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പഠനം നിങ്ങൾ ആരംഭിക്കണം ഈ ഒരു ഏരിയയിൽ. ഇനി സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ഏരിയ, മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവത്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങൾ. SCRT മാത്രം പഠിച്ച ഈ ഏരിയ നിങ്ങൾക്ക് മാർക്ക് 5 മാർക്ക് കിട്ടും. SCRT മാത്രം പഠിച്ച 5 മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഏത്, ഈ ജീവശാസ്ത്രം എന്ന് പറയുന്ന. 5 മാർക്കിനും മറ്റേ ഒരു റാങ്ക് ഫയൽ പോലും നിങ്ങൾ പഠിക്കേണ്ട, ഇവിടെ മാത്രം മതി. പിന്നീട് ബൃഹത്തായ ഒരു ഏരിയ 20 മാർക്കിന്റെ ആനുകാലികം. 2022 പ്രധാനപ്പെട്ട പോയിന്റുകൾ, അത് ഇതുവരെ മാറാത്ത പോയിന്റുകൾ, 2023 ജനുവരി മുതൽ 2024 ഓഗസ്റ്റ് വരെയുള്ളത് നിശ്ചയമായും പഠിച്ചു പോവുക. ഓഗസ്റ്റ് വരെയുള്ളത്, 2023 ജനുവരി മുതൽ 2024 ഈ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാസം ഓഗസ്റ്റ് മാസം വരെയുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അത് അതിന് നിങ്ങൾക്ക് PSC ബുള്ളറ്റിൻ ഉപയോഗിക്കാം. അതുപോലെ എന്താണ്, മറ്റ് തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ പല യൂട്യൂബ് ചാനലുകളുണ്ട്, അതുപോലെ ടെലഗ്രാം ചാനലുകളുണ്ട്, പിന്നെ മറ്റ് മാതൃഭൂമിയുടെ GK and Current Affairs എന്നുള്ള ആ ഒരു ബുക്ക്, ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം 20 മാർക്കാണ്, 1 മാർക്ക് പോലും അവിടെ വിട്ടുകൊടുക്കരുത്, അതാണ് നമ്മൾ ചെയ്യുന്നത്. 1 മാർക്ക് പോലും വിട്ടുകൊടുക്കരുത്, അതിനനുസരിച്ച് പഠിച്ചു പോവുക. അങ്ങനെയാകുമ്പോൾ അതിൽ നല്ല മാർക്ക്, അതായത് 1 മാർക്ക് പോലും നമ്മളവിടെ കളയാതെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ഭൗതിക ശാസ്ത്രത്തിന്റെ രണ്ടും കൂടി അത്രയാണ്, 5 മാർക്കാണ്, രണ്ടും കൂടി 5 മാർക്ക്. അതിൽ ആറ്റവും മാറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജ്ജവും ഊർജ്ജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുതവും സവിശേഷതകളും. ഇതും SSCRT മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, മറ്റൊരു കാര്യം കൂടെ പഠിക്കാൻ പോകണം. കാരണം 5 മാർക്കാണ് രണ്ടിനും കൂടി. SCRT 5 മുതൽ 10 വരെയുള്ള SCRT മാത്രം പഠിച്ചാൽ ചിലപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 4 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. 1 മാർക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് ചോദിച്ചാലും വരാം, പക്ഷെ ചിലപ്പോൾ 5 മാർക്ക് ഇവിടെ നിന്ന് തന്നെ ചോദിക്കും. അതുകൊണ്ട് SCRT മാത്രം മതി ഈ ഒരു ഏരിയ കവർ ചെയ്ത് പോവാൻ. ഇനി 10 മാർക്കിന്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും മികച്ച ഒരു ഏരിയ, അതായത് പൊതുജനാരോഗ്യം. 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിൽ 3 നമുക്ക് എന്താണ് മാർക്ക് കളയാതെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഈ പദ്ധതികളാണ് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത, എന്നാൽ പോലും പദ്ധതികൾ നമുക്ക് കുറച്ചധികം കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് 10 മാർക്കിൽ 8-9 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പൊതുജനാരോഗ്യം എന്നുള്ളത്. കൃത്യമായ പഠനം, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഓരോന്ന് പഠിക്കുക, ജീവിതശൈലി രോഗങ്ങൾ അത്രയേ ഉള്ളൂ, പഠിച്ചാൽ 1 മാർക്ക് അവിടെ കിട്ടും. ഒരു ഉറപ്പായിട്ടും 1 മാർക്കിന് ജീവിതശൈലി രോഗങ്ങൾ എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നുണ്ട്. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ഇത്രയും പദ്ധതികൾ കൂടി ആകുമ്പോൾ എന്താണ് 10 മാർക്കാണ്. വിട്ടുകൊടുക്കരുത്, കറണ്ട് അഫയേഴ്സ് പറഞ്ഞ പോലെ തന്നെ പൊതുജനാരോഗ്യവും 10 മാർക്ക് വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കാതെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ, അതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും അവസാനമായി 20 മാർക്കിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. അതിൽ മാത്സിൽ മാത്രം 10 മാർക്ക്. എന്തൊക്കെ പഠിക്കണം, വളരെ ഈസി ആയിട്ട് എപ്പോഴും കാണുന്ന സംഖ്യകളും അടിസ്ഥാന ക്രിയകളും
ലസാഗൂസാക ഭിന്ന സംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. ഇത്ര പഠിച്ച എട്ട് ഏരിയ പഠിച്ചാൽ എന്താണ്? പത്ത് മാർക്കാണ്. എട്ട് ഏരിയ പഠിച്ച പത്ത് മാർക്ക്. അടുത്തതും എട്ട് ഏരിയ തന്നെ. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം. ഇവിടെയും എട്ട് ഏരിയ പത്ത് മാർക്ക്. എട്ട് ഏരിയ പത്ത് മാർക്ക്. 20 മാർക്ക് വളരെ ഈസിയായി നേടാൻ പറ്റുന്ന ഏരിയ. പി വൈക്ക് തന്നെ കൂടുതൽ നിങ്ങൾ ആശ്രയിക്കുക, പി വൈക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുക. അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടൂ, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടൂ, അതൊക്കെ നിങ്ങൾ കവർ ചെയ്യണം. പാല യൂട്യൂബ് ചാനലുണ്ട്, നമ്മൾക്കൊന്നും പറയണ്ട. ജനൻ സാറ് പിന്നെ അങ്ങനെ അടക്കമുള്ള ഒരു ഒട്ടനവധി ആളുകളുണ്ട്, അവരുടെയൊക്കെ യൂട്യൂബ് ചാനലിൽ പോയി നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യുക. നിങ്ങൾ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ കണ്ടെത്തുക. ടെലിഗ്രാം ചാനലുകളിൽ ഇതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ കണ്ടെത്തുക. എല്ലാത്തിലും ഇതുമായി ബന്ധപ്പെടുന്ന, സിലബസുമായി ബന്ധപ്പെടുന്ന എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യുക, കവർ ചെയ്ത് പോവുക. ഏറ്റവും കൂടുതൽ പി വൈക്ക് എടുക്കുക, ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ഈ ഏരിയയിൽ കവർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 20 മാർക്ക് വളരെ ഈസിയായി കരസ്ഥമാക്കാൻ പറ്റും, കരസ്ഥമാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കേരള ബാങ്ക് പോയി 85+ എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മൾ എത്തണം. ചിലപ്പോൾ അതിന് മുകളിലേക്ക് വരും. കാരണം പഴയ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരുന്ന LGS അടക്കമുള്ളതാണ്. 90, 93 ഒക്കെ കട്ട് ഓഫ് വന്ന കാലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇപ്പം അത്രത്തോളം വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചോദ്യ പേപ്പറിന്റെ നിലവാരം ഘടനയൊക്കെ അനുസരിച്ചിരിക്കും. എങ്കിലും ഒരു 85+ എന്ന് പറയുന്ന ആ ഒരു മാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവാൻ. 85+ എന്നതിലേക്ക് നമ്മൾ എത്തപ്പെടണം. എങ്കിൽ അടുത്ത പരീക്ഷയ്ക്കും കൂടി അത് അത്രത്തോളം നമുക്ക് ഗുണകരമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പരീക്ഷ മാത്രമല്ല, ഒരു പരീക്ഷയല്ല ജീവിതത്തിൽ നമ്മളെ നിർണ്ണയിക്കുന്നത്. പരീക്ഷകൾ ഒരുപാടുണ്ട്. 2024 അവസാനം വിജ്ഞാപനം വരുന്നു. 2025 ഒട്ടനവധി വിജ്ഞാപനങ്ങൾ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അടക്കമുള്ള, സെയിൽസ് അസിസ്റ്റന്റ് അടക്കമുള്ള ഒട്ടനവധി വിജ്ഞാപനങ്ങൾ വരാൻ വേണ്ടി കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ പഠനം ഉപകാരപ്പെടും. പക്ഷെ നിർത്തരുത്, നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിൽ 80+ ഇനിയും നിങ്ങൾക്ക് 63 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങളൊരു 5 പുതിയ വസ്തുതകൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് 60 ദിവസം കൊണ്ട് 300 വസ്തുതകൾ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും പുതുതായിട്ട്. അതുകൊണ്ട് അത് നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പോരാത്തതിന് പഴയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അറിയാവുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ട്രാക്ക് കൃത്യമായി എന്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കേരള ബാങ്ക് ഓയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. പല PDF നോട്ടുകളും ഓഡിയോ ക്ലാസ്സുകളും മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങളും കറണ്ട് അഫയേഴ്സും ഒക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി അവിടെ പോയാൽ ഇതിന്റെ PDF കിട്ടും, ഓഡിയോ ക്ലാസ്സുകൾ കിട്ടും, മറ്റ് ഇമേജുകളൊക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടും, ക്യൂസുകളൊക്കെ അവിടെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാകുന്നതാണ്. കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ടെലഗ്രാം എടുത്ത് അവിടെ കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന് സെർച്ച് ചെയ്യുക, അതല്ലെങ്കിൽ PSC എക്സ്പ്രസ് എന്ന് സെർച്ച് ചെയ്താലും മതി. ഇനി അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് നമ്മുടെ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ടെങ്കിലും നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ഈ ലിങ്ക് ചോദിക്ക്, ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ പരമാവധി ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഓരോ ഡീറ്റെയിൽസ്, ഓരോ വിവരങ്ങളും നമ്മുടെ പരീക്ഷയ്ക്ക് ഉതകുന്നതാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ ഒന്ന് താഴെ ലൈക്ക് കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. പിന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ ലിങ്ക് വേണ്ടവരൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരം പരീക്ഷകൾ എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.